हाई फ्रेंड्स सुखल इन वीडियो इन सोश्यल मीडिया फुल ट्रेंडिंग आ मोहन पूवी एल वाट्सअप आयु एफ बी आयु इंस्टे अब अदिंगे ए चानल या आलोच अब चुनाव संभव तोदा ए मोन पर चलिया चलिया इन रेडी आये कुछ अदल चुना ചിലർക്ക് തടി ഉണ്ടാവും ചിലർക്ക് തടി ഉണ്ടാവില്ല പക്ഷേ തടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല കാര്യം ഹെൽത്തി ആണോ എന്നുള്ളതാണ് കാര്യം മനസ്സിലായോ സംഭവം എന്താണ് വെച്ചു കഴിഞ്ഞാൽ നോർമലി എല്ലാവരും പറയുന്നു തടി ഉള്ളവര് ഹെൽത്തി അല്ലാണ് തടി ഇല്ലാത്തവരാണ് ഹെൽത്തി ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു കാഴ്ചപ്പാട് അപ്പോൾ ഞാൻ അത് സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞുതരാം ഒരു കുറച്ച് തടിയുള്ള ഒരു ആള് ഇപ്പോ വീട്ടിൽ അമ്മമാരൊക്കെ ഒരു ഏജ് ഹൗസ് വൈഫ് ഒക്കെ ആയിട്ട് തടിയുള്ള ഒരാള് നമുക്ക് നോക്കി നോക്കാം ട്രൈ ചെയ്യാന കുറച്ച് ഓടാൻ പറഞ്ഞു അല്ലെങ്കിൽ സ്റ്റെപ്പ് കേറാൻ പറഞ്ഞു കുറച്ച് വർക്ക് കൊടുത്തുഞ്ഞു അവർ സിമ്പിൾ ആയിട്ട് ചെയ്യും തടിയൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ അവർക്ക് ഒരു കുഴപ്പമില്ല അവർ ആക്റ്റീവ് ആയിട്ട് അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും നേരെ തിരിച്ച് നല്ല സ്ലിം ആയിട്ട് നല്ല ഒതുങ്ങി നല്ല ഭംഗിയിൽ നല്ല കറക്റ്റ് ഷേപ്പ് ആയിട്ടൊക്കെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി അവരുടെ അടുത്ത് പറയുകയാണ് കുറച്ചൊന്നും ഒരു ഭാഗത്തേക്ക് ഇതേ അളവിന് ഓടാൻ പറയുന്നു സ്റ്റെപ്പ് കയറാൻ പറയുന്നു എന്താണ് അതിന് വരുമ്പോ പറയാ എത്രയുള്ളൂ തടിയിലല്ല കാര്യം അവരുടെ കപ്പാസിറ്റി അവരുടെ എനർജി അവരുടെ ആ ഒരു ഇതുണ്ടാവില്ലേ ഹെൽത്തി ആവണം കാരണം ചിലവർ തടി ഉണ്ടെങ്കിലും ഭയങ്കര ഹെൽത്തി ആയിരിക്കും ചിലവർ തടി ഇല്ലാത്തവർ ഭയങ്കര അൺഹെൽത്തി ആയിരിക്കും നേരെ തിരിച്ചു ഒരുപാട് പേരുണ്ട് കാരണം മെയിൻറ്റെയിൻ ചെയ്തിട്ടൊക്കെ ഹെൽത്തി ആയിരുന്നു പക്ഷെ കുറേ പേര് ഈ ഒരു കാറ്റഗറിയിലുണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല പക്ഷെ നമ്മൾ ഏത് നേരം ഈ തടിയുള്ളവരെ കാണുന്ന പറയും എന്തൊരു തടിയല്ല ഏശിയ തടി ഇത്തിരി കുറച്ചുകൂടെ പക്ഷെ അവർ ഹെൽത്തി ആയിരിക്കും ചിലപ്പോൾ അവർക്ക് അത്യാവശ്യം ഉണ്ടാവില്ല തടി കുറയ്ക്കും തടി കുറയ്ക്കണം പക്ഷെ തടി ഉള്ളവരാരും അൺഹെൽത്തി ആണെന്ന് ഒരിക്കലും പറയരുത് തടി ഉള്ളവരെ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ഒരു ഒരു 40% തടി ഉള്ളവർ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവർക്ക് തടി മാത്രമായിരിക്കും ഫിസിക്കലി കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലാതെ അവർ ഹെൽത്തി ഉള്ളിൽ ശരിക്കും അവർ ഭയങ്കര നേരെ തിരിച്ച് മെലിഞ്ഞ് സ്ലിം ആയിട്ടിരിക്കുന്ന അവർക്ക് മുടി ഒഴിച്ചിലുണ്ടാവാം പി സി ഒ ഡി ഉണ്ടാവാം പല ഇഷ്യൂസ് ഉണ്ട് ലെങ് കപ്പാസിറ്റി ഉണ്ടാവില്ല ഓടുമ്പോൾ പല ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഒരിക്കലും തടിയുള്ളവരെ നമ്മൾ തടി ഇല്ലാത്തവരുമായി കമ്പയർ ചെയ്ത് ഇങ്ങനെ പറയരുത് ഹെൽത്തി ആണോ ഹെൽത്തി അല്ലേ എന്ന് ഒരിക്കലും തടി വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഒരു കുറച്ച് ശതമാനമാട്ടോ ഞാൻ പറയുന്നത് നേരെ തിരിച്ച് ഒബിസിറ്റി പൊണ്ണത്തടി അല്ല ഞാൻ പറഞ്ഞത് ഒരു തടി ഓക്കെ അത് അപ്പോൾ തടിച്ചവരെപ്പോഴും അൺഹെൽത്തി അല്ല തടിച്ചവര് ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ ഓവർ വെയ്റ്റ് ഞാൻ ഒബിസിറ്റി അല്ല എന്നുള്ള പ്രത്യേകം പറയുന്നു നിങ്ങൾക്ക് 160 സെന്റിമീറ്റർ ഉള്ളവർ ഒരു 70 കിലോ വരെ ആയിട്ടുള്ളവരെ കാറ്റഗറിയിൽ പെട്ടവരെയും ഞാനേ പറഞ്ഞത് നേരെ തിരിച്ച് നിങ്ങൾ പൊണ്ണത്തടിയാണെങ്കിൽ പ്ലീസ് തടി കുറയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ പല അസുഖങ്ങൾ ഇപ്പം ഉണ്ടാവില്ല നിങ്ങൾ ഹെൽത്തി ആയിരിക്കും കുറച്ച് കഴിയും തോറും ഏജ് കൂടുന്നതും പല പല അസുഖങ്ങൾ വരും അപ്പം അതാണ് എൻ്റെ ഫസ്റ്റ് പോയിന്റ് എന്താണ് തടി ഉള്ളവരും ഹെൽത്തിയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക തടി ഉണ്ടെന്ന് വെച്ചിട്ട് ഇനി അടുത്ത പോയിന്റ് തടി കുറയ്ക്കേണ്ടത് എപ്പോൾ തടിയുള്ളവര് അതാണ് ഞാൻ അടുത്ത ഡൗട്ട് അപ്പൊ ഞാൻ തടിച്ചിട്ടല്ലേ എനിക്ക് തടി കുറയ്ക്കണ്ടേ അപ്പൊ എന്റെ കാഴ്ചപ്പാടാണ് ഇത്തേ പറയുന്നത് ഇത് ഭയങ്കര പുസ്തകങ്ങളൊന്നും ഒന്നും വായിച്ചിട്ടുള്ളല്ല ഇത് എന്റെ ഇതിലുള്ളതാണ് പറയുന്നത് ഫസ്റ്റ് പെട്ടെന്ന് തടി കൂടിയവരുണ്ടല്ലേ ഒന്ന് കല്യാണം കഴിഞ്ഞിട്ട് സോറി ഡെലിവറി കഴിഞ്ഞ് തടി കൂടുന്ന ഒരു കാറ്റഗറി ഉണ്ട് അവരും കുറച്ച് തടി കുറയ്ക്കേണ്ടത് നല്ലതാണ് പെട്ടെന്ന് നമ്മൾ ബേബീനെ വരുന്ന സമയത്തൊക്കെ തടി കൂടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അതല്ലാതെ ഒരു കാര്യമില്ലാതെ നമ്മുടെ ഹോർമോൺ ഇഷ്യൂസ് കാരണം തടി കൂടുന്ന സ്ത്രീകൾ ഒട്ടുമിക്ക പേരും പി സി ഒ ഡി മെൻസ്ട്രൽ ഇഷ്യൂസ് കാരണമൊക്കെ ആയിട്ട് തടി കൂടുന്നവരുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുക 6 മാസം കൊണ്ട് നമ്മളൊരു 8 കിലോന് കൂടുതൽ 8 കിലോന്റെ അടുത്തൊക്കെ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം ഇനി അത് ഹോർമോൺ ഇഷ്യൂസ് ഒന്നല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവ് ആയിട്ട് ഇരുന്ന് പലരും എന്ത് ചെയ്യും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നുമില്ല വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഓഫീസ് വർക്ക് ആയിട്ട് ഇരുന്ന് തടി കൂടും അവരും ശ്രദ്ധിക്കണം കാരണം നിങ്ങളുടെ ശരീരത്തിലെ എന്തൊക്കെയോ അസുഖങ്ങളിലും അല്ലെങ്കിൽ പല കാരണങ്ങളും വന്നുകൊണ്ടിരിക്കും അപ്പൊ പെട്ടെന്ന് വെയിറ്റ് കൂടുന്നവര് ഹെൽത്തി അല്ല ഞാൻ നോർമലി ചെറുപ്പം തൊട്ട് തടിയുള്ള ഒരു പ്രകൃതി ആൾക്കാരെയാണ് പറഞ്ഞത് അതല്ലാതെ പെട്ടെന്ന് തടി കൂടിയവര് അൺഹെൽത്തി കാറ്റഗറിയിലുണ്ട് അവരെന്തായാലും വെയിറ്റ് കുറയ്ക്കണം അപ്പൊ മനസ്സിലായല്ലോ ആരൊക്കെ വെയിറ്റ് കുറയ്ക്കേണ്ട ഹോർമോൺ ഇഷ്യൂസ് കാരണോ അതല്ലെങ്കിൽ പെട്ടെന്ന് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തപ്പോൾ ജോലി കാരണമൊക്കെ തടി കൂടുന്നവർ നിങ്ങൾ തടി കുറച്ച് നിങ്ങളുടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ നോക്കുക അതാണ് മെയിൻ തടി കുറയ്ക്കേണ്ട കാറ്റഗറി പിന്നെ കുട്ടികളൊക്കെ തടി കൂടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അത് ഞാൻ തടിയുള്ളവർ ഹെൽത്തി എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് ഇതിന്റെ കുഴപ്പമില്ല ഹെൽത്തി ആണെന്നൊന്നും വിചാരിക്കരുത് ഇങ്ങനെ വന്നവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറുപ്പം തൊട്ട് ഒരു ആവറേജ് ഞാൻ ചിലവരെന്താ വെച്ചാൽ വെയിറ്റ് കറക്റ്റ് ആയിരിക്കും
പക്ഷെ കാണുമ്പോൾ അവരെ ബോഡി ഷേപ്പ് കാരണം ആപ്പിൾ ഷേപ്പ് പിയർ ഷേപ്പ് എന്നൊക്കെ കുറേ ഷേപ്പില്ലേ, ആ ഷേപ്പിലൊക്കെ പെട്ടവരെ നീ എപ്പോൾ കണ്ടാലും അവർക്കൊരു ചബ്ബി ലുക്ക് ഉണ്ടാവും. അവരെല്ലാവരും തടി തടി എന്ന് പറഞ്ഞ് കളിയാക്കും. അങ്ങനെ കളിയാക്കുന്നൊന്നും നോക്കണ്ട, നിങ്ങൾക്ക് കറക്റ്റ് ആണ്, നിങ്ങൾ ഹെൽത്തി ആണ്, നിങ്ങളുടെ വെയിറ്റ് ഓക്കെ ആണെങ്കിൽ നിങ്ങളത് ബാക്കിയുള്ളവരെ എന്തും പറഞ്ഞോട്ടെ, മൈൻഡ് ആക്കണ്ട. അപ്പൊ രണ്ട് പോയിന്റ് കിട്ടിയില്ലേ. ഇനി മൂന്നാമത്തെ പോയിന്റ്, പോയിന്റ് കോൺഫിഡൻസ്. ഈ തടിയും കോൺഫിഡൻസും തമ്മിൽ ഭയങ്കര സംഭവമാണ്. മിക്ക സ്ത്രീകൾക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാൻ പറ്റുന്നില്ല, പുറത്തു പോകുമ്പോൾ ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കുന്നത്, കുറേ കുറേ കോൺഫിഡൻസ് ആണ് അവരുടെ തകർക്കുന്നത്. അവരുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും വേണ്ടത് നമുക്ക് സെൽഫായിട്ടൊരു ഇഷ്ടം, നമ്മളെ നമുക്ക് നമ്മളോട് ഇഷ്ടമല്ലേ. ചിലർക്ക് ഇത്തിരി തടിയുള്ളതായിരിക്കും ഇഷ്ടം, ഭയങ്കര സ്ലിം ആയിട്ടുള്ളതെന്നല്ല കുറച്ചൊരു ഇതുള്ളത്, ചിലർക്ക് മെലിഞ്ഞതായിരിക്കും ഇഷ്ടം. പക്ഷെ ഇവരെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്നത് അവർ ചുറ്റിലുമുള്ളവർ തരുന്ന ആ ഒരു നെഗറ്റീവാണ്. അപ്പൊ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതിരിക്കുന്നതാണ് ഈ തടിയുമായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുന്നത്. അപ്പൊ പ്ലീസ്, നിങ്ങൾക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല, നിങ്ങൾക്ക് ഡ്രസ്സ് ഇടുമ്പോൾ കംഫർട്ട് അല്ല എന്നൊക്കെ തോന്നുന്ന വെച്ചാൽ നിങ്ങൾ തടി കുറയ്ക്കാൻ നോക്കുക. പക്ഷെ ഒരിക്കലും ക്രാഷ്ഡ് ആയിട്ടോ അങ്ങനെ ഷോർട്ട് കട്ട്സ്, നാലാമത്തെ പോയിന്റ് ആണ് ഷോർട്ട് കട്ട്സ്. ഷോർട്ട് കട്ട്സ് ഒന്നും എടുക്കരുത് ഹെൽത്തി ആയിട്ട്. കാരണം ഞാൻ തന്നെ പറയാം, പല എഗ് ഡയറ്റ് ഉണ്ട്, പല ഡയറ്റുകൾ ഞാൻ കൊടുത്തതും പല യൂട്യൂബ് ചാനൽസിലും പലതും ഉണ്ട്. അതൊന്നല്ല, നമുക്ക് ലൈഫ് മൊത്തം ഒരുപോലെ കൊണ്ടുപോകണം ഹെൽത്തി ആയിട്ട്. അല്ലാതെ നമ്മൾ ഇപ്പൊ ഞാൻ മെലിഞ്ഞിരുന്നു, ആ കുറച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകം പറഞ്ഞതരാം. ഇപ്പൊ എന്റെ കസിന്റെ കല്യാണമാണ്, കസിന്റെ കല്യാണത്തിന് സാരി കൊടുക്കണമെങ്കിൽ ഒരു 3 കിലോ കുറയ്ക്കണം. ആ ലാസ്റ്റ് വീക്ക് ഒരു എഗ് ഡയറ്റ് എടുത്താൽ മതിയല്ലോ, പെർഫെക്റ്റ്, ഞാൻ കുറഞ്ഞിരിക്കും. ആ ചിന്താഗതി മാറ്റുക. നമ്മൾ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കണം. അല്ലാതെ കസിന്റെ കല്യാണത്തിന് വേണ്ടി തടി കുറയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയിട്ടൊന്നും തടി കുറയ്ക്കുന്നത്, ആ ഒരു ഇത് മാറ്റിയിട്ട് ഷോർട്ട് കട്ടുകളും അല്ലെങ്കിൽ പെട്ടെന്നുള്ളതൊക്കെ അല്ലേ, അതൊക്കെ മാറ്റിയിട്ട് ലൈഫ് എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുന്ന രീതിയിൽ ഒരു ഒരു ഡയറ്റ്, ഹെൽത്തി ഡയറ്റ് പ്ലാനിലേക്ക് ചേഞ്ച് ചെയ്യാൻ നോക്കുക. പിന്നെ വർക്കൗട്ട്, ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഡെയിലി ആണ് ഒരുപാടൊന്നും വർക്കൗട്ട് ചെയ്യണം, മാക്സിമം പോയൊരു 30 മിനിറ്റ്. കുറച്ചെങ്കിലും ആക്റ്റീവ് ആയിട്ടിരിക്കുക, ഒന്നില്ലെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും എന്തെങ്കിലും ഫിസിക്കലി ആക്റ്റീവ്. അത് ഓരോരുത്തരും ഡിപ്പെൻസ് ആട്ടോ, ചിലർക്ക് യോഗ ചെയ്യുന്നതായിരിക്കും, ചിലർക്ക് സുംബ ചെയ്യുന്നതായിരിക്കും, ഫിസിക്കലി നടക്കുന്നതായിരിക്കും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾ ഫുൾ ബോഡി വർക്കൗട്ട്, ഫുൾ ബോഡി ഇളകുന്ന രീതിയിൽ കാർഡിയോ വർക്കൗട്ട്സ് ഒക്കെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ കുറച്ച് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഡയറ്റുകൾ ചെയ്യുക, നമ്മുടെ വീട്ടിലുള്ള ഫുഡുകൾ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഡയറ്റുകൾ ചെയ്യുക. അതേപോലെ തന്നെ കുറച്ച് ആക്ടിവിറ്റീസും ലൈഫിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതല്ലാതെ പ്ലീസ് പട്ടിണി കിടന്നിട്ടോ അല്ലെങ്കിൽ അത് മരുന്ന് കുടിച്ചിട്ടൊന്നും തടി കുറയ്ക്കില്ല, തടി കുറച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും നിങ്ങൾ അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും തടി കൂടും. അപ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് ഉള്ള, നിങ്ങൾക്ക് തടി കുറഞ്ഞ് വന്നൊരു ഇതുണ്ട് സ്ലിം ആയിരുന്നല്ലേ, പക്ഷെ ഈ തടി കൂടുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇറിറ്റേഷൻ വരും, ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ വീണ്ടും പഴയ പോലെ ചക്ക പോലെ വീർത്ത് വരുന്നു എന്നൊക്കെ ഇറിറ്റേഷൻസ് വരും. പ്ലീസ് ഷോർട്ട് കട്ട്സ് ഒന്നും എടുക്കാതെ ഹെൽത്തി ആയിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ, കുറച്ച് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ലൈഫ് ലോങ് ഹെൽത്തി ആയിട്ട് പോകാൻ പറ്റും. അപ്പം ഞാൻ എന്തൊക്കെയോ പറഞ്ഞില്ലേ, അപ്പം തടി ഉണ്ടെങ്കിലും കുഴപ്പമില്ല, തടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഹെൽത്തി ആയിട്ടിരിക്കാൻ ട്രൈ ചെയ്യുക. ഷോർട്ട് കട്ട്സോ മെഡിസിൻസോ അങ്ങനെ എന്തെല്ലാം ആവശ്യത്തിന്, ഇപ്പോൾ മെഡിസിൻസ് തന്നെ വൈഷ്ണവ് ഞാൻ പറയുന്നു ആ മെഡിസിൻ ഈ മെഡിസിൻ, പക്ഷെ ചിലർക്ക് സപ്ലിമെൻസ് ഒക്കെ എടുക്കേണ്ടി വരും കേട്ടോ, കാരണം അവർക്ക് വൈറ്റമിൻ ലോസ് ഉണ്ടെങ്കിൽ, വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിർബന്ധമാണ്. അതല്ലാതെ ഈ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻസ് ഒന്നും എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ ട്രൈ ചെയ്യുക. ബോറടിച്ചോ ഇല്ലല്ലോ, കുറച്ചില്ലേ, സോറി, ബൈ ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം, ബൈ ബൈ.